2005 ഹരിയാനയിലാണ് ഈ സംഭവം. ഹരിയാനയിലെ കറോറ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ചന്ദ്രവതി എന്നിവരുള്ള ഒരു വിധവയായ സ്ത്രീ, അവരുടെ 37 വയസ്സിൽ അവരുടെ മൂത്ത മകനായ മനോജിന് 9 വയസ്സുള്ള സമയത്ത് ഭർത്താവ് മരിക്കുന്നു. മൊത്തം 4 മക്കളാണ് ഇവർക്കുള്ളത്. മനോജ് പിന്നീട് വളർന്ന് വലുതാവുന്നു. അതുവരെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു സ്ത്രീ തൻ്റെ മക്കളെ വളർത്തിയിരുന്നത്. മനോജ് വലുതായി ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. മനോജിൻ്റെ വരുമാനം മാത്രമാണ് ആ ഒരു കുടുംബത്തിൻ്റെ ആശ്രയം എന്ന് പറയുന്നത്. ഇതേ സമയം അതേ വില്ലേജിൽ ഓപതി എന്ന് പറയുന്ന മറ്റൊരു വിധവയായ സ്ത്രീ, അവരുടെ മൂത്ത മകൻ്റെ പേര് സുരേഷ് എന്നാണ്, ഏറ്റവും ഇളയ മകളുടെ പേര് ബബ്ലി എന്നാണ്. പിന്നീട് ഈ മനോജും ബബ്ലിയും കണ്ടുമുട്ടുന്നു. അവർ പ്രണയിക്കാൻ തുടങ്ങുന്നു. ഇതറിഞ്ഞ ഈ മനോജിൻ്റെ അമ്മയായ ചന്ദ്രവതി അവരെ വാൻ ചെയ്യുന്നു. കാരണം ആ ഗ്രാമത്തിൽ ഒരു നിയമമുണ്ട്. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരേ ജാതിയിൽപ്പെട്ടവരാണ്. ഒരേ ജാതിയിൽപ്പെട്ട രണ്ടുപേരും തമ്മിൽ കല്യാണം അവിടെ കഴിക്കാൻ പാടില്ല. അവിടെയുള്ള ആണും പെണ്ണും സഹോദരി സഹോദരന്മാരാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഈ രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് അമ്മ അവരെ ഓർമ്മിപ്പിച്ചു. പക്ഷേ അവനത് കാര്യമാക്കിയില്ല. പലപ്പോഴും ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം വീട്ടിൽ വെച്ച് തൻ്റെ കാമുകിക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ട്. അമ്മ വരുന്ന സമയത്ത് കട്ട് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ ബബ്ലിയുടെ വീട്ടിലും അമ്മയായ ഓംപതിയത് കണ്ടുപിടിച്ചു. ഈ അമ്മയും അവളെ വാൻ ചെയ്തു. പക്ഷേ ഈ രണ്ടുപേരും ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞു. 2007 ഏപ്രിൽ മാസം അന്ന് മനോജ് തൻ്റെ അമ്മയോട് പറഞ്ഞത് അവനാകെ 8-9 വരെ പഠിച്ചിട്ടുള്ളൂ, പിന്നീട് +2 എക്സാം എഴുതുന്നുണ്ട്. ആ എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി തൻ്റെ ഷോപ്പിൽ കിടന്ന് ഉറങ്ങിയാണെന്ന് പറയുന്നു. അതും വിശ്വസിപ്പിച്ച് അവൻ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം ഈ ചന്ദ്രപതിയുടെ മനോജിൻ്റെ വീട്ടിലേക്ക് ബബിലിയുടെ അമ്മാവൻ വരുന്നു. അമ്മാവൻ വന്നിട്ട് മനോജ് എവിടെയാണെന്ന് ചോദിക്കുന്നു. മനോജ് എക്സാമിന് വേണ്ടി പോയിരിക്കുകയാണെന്ന് അമ്മ മറുപടി പറയുന്നു. ഒരു ചായ വാങ്ങിച്ചു കുടിച്ച് അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു. ചന്ദ്രപതി ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുമ്പ് ഈ ഒരു അമ്മാവൻ ഈ വീട്ടിൽ വന്ന് ചായ കുടിച്ച് പോയിട്ടില്ല. പിന്നീടാണ് അറിയുന്നത് ഈ ബബ്ലിയെയും കാണാതായിരിക്കുന്നു, മനോജിനെയും കാണാതായിരിക്കുന്നു. ഈ രണ്ടുപേരും കൂടി ഒളിച്ചോടിയിരിക്കുകയാണ്. ചണ്ഡീഗഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇവർ ഒളിച്ചോടി. അവിടെ ഒരു കോവിൽ വെച്ച് കല്യാണം കഴിക്കുന്നു. മാത്രമല്ല രജിസ്റ്റർ മാരേജും ചെയ്യുന്നു. ഈ വിവരം അറിഞ്ഞ ഈ രണ്ട് വീട്ടുകാരും ഒരുപോലെ ഞെട്ടുന്നു. പിന്നീട് കാ പഞ്ചായത്ത് അവിടെ കൂടുകയാണ്. ഈ ഒരു കാ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹരിയാനയിലും പഞ്ചാബിലും ഉള്ള ഒരു വലിയൊരു സിസ്റ്റമാണ്. പഞ്ചായത്തിന് ചില പ്രമുഖരായിട്ടുള്ള ചില ആളുകളുണ്ടാവും. അവരായിരിക്കും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അങ്ങനെ പഞ്ചായത്ത് കൂടി അവരൊരു തീരുമാനമെടുത്തു. ഒളിച്ചുകൂടി പോയ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവരണം, രണ്ടുപേരെയും പിന്നീട് പിരിക്കണം. ഇതായിരുന്നു അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഈ രണ്ട് കുടുംബക്കാരെയും നിർബന്ധിക്കുകയും ചെയ്തു. ഈ മനോജിൻ്റെ കുടുംബം ഇത് കുറച്ച് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാം എന്നാണ് തീരുമാനിച്ചത്. എന്നാൽ മറ്റവർ അങ്ങനെ ആയിരുന്നില്ല. അവർ തീരുമാനിച്ചത് ഈ രണ്ടുപേരെയും കൊല്ലാമെന്നാണ്. തങ്ങൾക്കിവർ അപമാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഈ രണ്ട് വീട്ടുകാരും അവരെ തിരയാൻ തുടങ്ങി. ആ സമയത്ത് ഈ ബബ്ലിയുടെ കുടുംബം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. തങ്ങളുടെ മകളെ മനോജ് തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്. എന്നാൽ മനോജ് നേരെ കോടതിയിൽ തൻ്റെ ഭാര്യയുമായിട്ട് ഹാജരാവുകയാണ്. കോടതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരമാണ് മനോജിൻ്റെ ഒപ്പം പോയതെന്ന് ബബ്ലി പറയുകയും ചെയ്തു. ഇതുപോലും കോടതി ഒരു തീരുമാനമെടുത്തു. ബബ്ലിയുടെ കുടുംബക്കാരിൽ നിന്ന് ഇവർക്ക് ഓൾറെഡി വധവീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ 6 പോലീസുകാരെ സുരക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിക്കുകയാണ്. ഈ രണ്ടുപേരെയും 6 പോലീസുകാരുടെ സുരക്ഷയിൽ ചണ്ഡീഗഡ് വരെ വിട്ടുകൊടുക്കണം എന്നാണ് കോടതി വിധിച്ചത്. എന്നാൽ ഈ 6 പോലീസുകാരും ചെയ്തത് ഈ ചണ്ഡീഗഡ് എത്തുന്നതിന് 7 കിലോമീറ്റർ മുമ്പ് ബിബിവാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ രണ്ടുപേരെയും ഇറക്കി വിടുകയാണ്. അപ്പോഴാണ് ഈ മനോജ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ബബ്ലിയുടെ വീട്ടുകാരായിരിക്കും. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. ഞാൻ തൽക്കാലം ഡൽഹിയിലേക്ക് പോവുകയാണ്, അവിടെ കുറച്ചു കാലം ഒളിവിലിരുന്ന് പിന്നീട് ഞങ്ങൾ വരാമെന്ന് പറയുകയാണ്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഇവർ ഡൽഹിയിലേക്ക് പോവുകയാണ്. റായ്പൂരിൽ വെച്ച് ഇവർ പോയിക്കൊണ്ടിരുന്ന ബസ് SUV വന്ന ചിലരെ തടഞ്ഞിടുകയാണ്. അതിൽ നിന്ന് ബബ്ലിയുടെ സഹോദരനും കസിനായ ഗൗരവും അടക്കം 5 പേര് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സിനിമയിൽ കാണുന്ന പോലെ ബസ്സിലെല്ലാം സർച്ച് ചെയ്ത് ഈ രണ്ടുപേരെയും അവിടെ നിന്ന് പൊക്കിയാണ്. നേരെ SUV വാഹനത്തിലിട്ട് അവിടെ നിന്ന് പോയി. ഇതെല്ലാം ഒരു കോൺട്രാക്ടർ അവിടെ നിന്ന് കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി പുതിയതായി കല്യാണം കഴിഞ്ഞ ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളതാണെന്ന്. ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. തൻ്റെ മകനെ കാണാതായി എന്നുള്ള വിവരം അമ്മയായ ചന്ദ്രവതിയും അറിയുന്നുണ്ട്.
എങ്ങനെയോ ഈ കോൺട്രാക്ടറുടെ ഈ കോൺടാക്ട് ഇവർക്ക് കിട്ടുകയാണ്. കോൺട്രാക്ടർ പറഞ്ഞു, രണ്ടുപേരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, അത് നിങ്ങളുടെ മകനാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. ചന്ദ്രപതി മകന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. കോൺട്രാക്ടർ അത് കൺഫേം ആക്കി. നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഇതേ സമയം മനോജിനെയും ബബ്ലയെയും അവളുടെ ആങ്ങളെയും സംഘവും ഒരു ഡെസേർട്ടായിട്ടുള്ള ഏരിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച്, നീ എൻ്റെ അനിയത്തിയാണെങ്കിലും നീ ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി, അതുകൊണ്ട് നിന്നെയും നിന്റെ ഭർത്താവായ മനോജിനെയും ഞങ്ങൾ കൊല്ലാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കീടനാശി എടുത്ത് നിർബന്ധപൂർവ്വം അവളെ പിടിച്ചു വെച്ച് അവളുടെ വായിലേക്ക് ആ കീടനാശി ഒഴിക്കുകയാണ്. അവസാനം ആ ഒരു പെൺകുട്ടി അവിടെ പിടഞ്ഞു വരച്ചു. അതിനുശേഷം മനോജിനെ അവരെല്ലാവരും കൂടി കഴുത്തു മുറുക്കി കൊല്ലുകയാണ്. ഈ രണ്ട് ഡെഡ് ബോഡിയും ഒരു കനാലിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. അവിടെ നിന്ന് 9 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ഡെഡ് ബോഡി പോലീസിന് കിട്ടുന്നത്. ഇവരുടെ മുഖമെല്ലാം വികൃതമായിട്ടുണ്ട്. ഇവരുടെ ഡ്രസ് വെച്ചിട്ടാണ് മനോജുമാണ് ബബ്ലിയുമാണെന്ന് കൺഫേം ചെയ്തത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഈ ബബ്ലിയുടെ വീട്ടുകാരാണ് എന്നുള്ളതിനെ ലിങ്ക് ചെയ്യാനുള്ള എല്ലാ തെളിവും പോലീസുകാരുടെ കയ്യിലുണ്ട്. ഓൾറെഡി കോൺട്രാക്ടർ കൊടുത്ത ഒരു പരാതിയുണ്ട്. രണ്ടാമത്തെ, ഇവരുടെ വാഹനം പരിശോധിച്ച സമയത്ത് എല്ലാ തെളിവുകളും കിട്ടി. മൂന്നാമത്തത്, ബബ്ലി കൊല്ലുന്നതിന് ശ്രമത്തിനിടയിൽ ബബ്ലി തന്റെ സഹോദരനുമായിട്ട് പിടിവലിയുണ്ടായിട്ട് സഹോദരന്റെ ബട്ടൺസ് ഈ ബബ്ലിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇവരൊരുമിച്ചിരിക്കുന്ന ബബ്ലിയും മനോജും ഒരുമിച്ചെടുത്തൊരു ഫോട്ടോ ഉണ്ട് കല്യാണത്തിന് ശേഷം. അതെല്ലാം ഇവരുടെ ശരീരത്തിലേക്ക് കീറെറിഞ്ഞതിന്റെ അടയാളങ്ങളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഈ ഒരു കേസ് 33 മാസം നടക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് കോൺട്രാക്ടറെ കൊല്ലുമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ കോൺട്രാക്ടർ ആ കേസിൽ നിന്ന് പിൻവലിയാണ്. പിന്നെ ഈ ഒരു കേസിൽ 41 ഐ വിറ്റ്നസ്സും മൊത്തം 53 സാക്ഷികളെ വിസ്തരിക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ ബബ്ലിയുടെ ആങ്ങളയായ സുരേഷ്, മാത്രമല്ല സുരേഷിന്റെ കസിനായിട്ടുള്ള ഗൗരവ്, മൊത്തം 5 പേരെ കോടതി ശിക്ഷിക്കുന്നുണ്ട്. ഈ 5 പേർക്കും വധശിക്ഷയാണ് കോടതി കൊടുക്കുന്നത്. മാത്രമല്ല, ഈ കാപ് പഞ്ചായത്ത് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ മുഖ്യനായിട്ടുള്ള ഒരാൾക്ക് ജീവപര്യന്ത ശിക്ഷ കൊടുക്കുന്നത്. കാരണം അയാളാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഹേതു എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞത് പ്രകാരമാണ് ഈ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടി ബബ്ലിയുടെ കുടുംബം തീരുമാനിക്കുന്നത്. അയാൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ്. മാത്രമല്ല, ഇവരെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള ഒരാൾക്കും 7 വർഷം കോടതി ശിക്ഷ വിധിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടാതെ ചണ്ഡീഗഡ് വരെ ഈ മനോജിന്റെയും ബബ്ലിയുടെയും സുരക്ഷയ്ക്കായിട്ട് 6 പോലീസുകാരെ കോടതി തയ്യാറാക്കിയിരുന്നു. ഈ 6 പോലീസുകാരും ചണ്ഡീഗഡ് എത്തുന്നതിന് 7 കിലോമീറ്റർ മുമ്പ് ഇവരെ ഇറക്കി വിട്ടിരുന്നു. ആ പോലീസുകാർക്കെതിരെയും കോടതി നടപടിയെടുത്തിരുന്നു. ഈ ഒരു കേസിന്റെ വിധി വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള ദുരഭിമാന കൊലകളിൽ ആദ്യമായിട്ട് വധശിക്ഷ വിധിക്കുന്നത് ഈ ഒരു കേസിനാണ്. മാത്രമല്ല, ഈ പഞ്ചായത്ത് സിസ്റ്റം എന്ന് പറയുന്നത് പല സ്റ്റേറ്റുകളിലുമുണ്ട്. ഇവർ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിന്റെ മുഖ്യനായിട്ടുള്ള ഒരാൾക്കെതിരെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം മനോജിന്റെ കുടുംബത്തോട് ആ ഗ്രാമത്തിലുള്ള ആരും സഹകരിച്ചിരുന്നില്ല. മാത്രമല്ല, ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണിയും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ജീവൻ കയ്യിൽ പിടിച്ചാണ് ഈ കുടുംബം അവിടെ താമസിച്ചിരുന്നത്. എന്നിരുന്നാലും ഇവർ വീണ്ടും നിയമ പോരാട്ടത്തിലായിരുന്നു. കാരണം ഈ തൻ്റെ മകന്റെ മരണത്തിന് ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് കാപ് പഞ്ചായത്തിന്റെ മുഖ്യനായിട്ടുള്ള ആളാണ്. അയാൾ കാരണമാണ് തൻ്റെ മകൻ മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അയാൾക്കും വധശിക്ഷ ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു മനോജിന്റെ അമ്മയായ ചന്ദ്രപതി. അതുമാത്രമല്ല, അവിടെ പിന്നീട് സംഭവിക്കുന്നത്, ഈ ഒരു കേസിന്റെ വിധി പറഞ്ഞ ജഡ്ജിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഗ്രാമത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ ആ ജഡ്ജി അവിടെ നിന്ന് സ്ഥലം മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ഈ കാപ്പ് പഞ്ചായത്തിലുള്ള എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഈ ഒരു കാപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്ന സിസ്റ്റം ഹരിയാനയിലും പഞ്ചാബിലും എല്ലാം ഇനി വ്യാപിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരുപാട് അംഗങ്ങൾ അതിലുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു 10 രൂപ സംഭാവന കൊടുക്കുകയാണ്. അതായത്, ഈ കേസിൽ ശിക്ഷ വിധിച്ച ഈ 5 പേരുടെയും വധശിക്ഷ മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, കാപ്പ് പഞ്ചായത്തിന്റെ പ്രമുഖരായിട്ടുള്ള ആളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഈ പണം സ്വരൂപിച്ച് മേൽക്കോടതിയിൽ പോവുകയാണ്. മേൽക്കോടതിയിൽ പോയപ്പോൾ ഈ കേസിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ ഒരു കാപ്പ് പഞ്ചായത്തിന്റെ പ്രമുഖരായിട്ടുള്ള ആളെ കോടതി വെറുതെ വിടുകയാണ്. മാത്രമല്ല, ഇവരെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറെയും വെറുതെ വിടുകയാണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചതെന്നറിയില്ല. അതുമാത്രമല്ല, ഈ 5 പേർക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചിരുന്നത്. എന്നാൽ ആ വധശിക്ഷ മാറ്റി ജീവപര്യന്തമാക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും പണവും പവറും ഉള്ളവരാണ് എപ്പോഴും വിജയിക്കുക. ഈ ചന്ദ്രപതി എന്ന് പറയുന്ന അമ്മയെപ്പോലെ ഒരു തരി വിദ്യാഭ്യാസം പോലും അവർക്കില്ല.
തൻ്റെ മകൻ്റെ നീതിക്ക് വേണ്ടി അലയുന്ന പാവങ്ങൾ എന്നും രണ്ടാം തരക്കാർ തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.